നമസ്കാരം. കഴിഞ്ഞ കുറേ മാസങ്ങളായി പശ്ചിമ ബംഗാൾ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കുന്ന സംഭവമാണ് സന്ദേശ് ഖലിയിലുണ്ടായത്. സന്ദേശ് ഖലിയിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന ഭരണകക്ഷിയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഗുണ്ടാത്തലവൻ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മാഫിയ സംഘത്തിൻ്റെ തലവനുമായ ഷാജഹാൻ ഷെയ്ഖിൻ്റെ സാമ്രാജ്യമാണ് സന്ദേശ് ഖലി. സന്ദേശ് ഖലിയിൽ ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെയും സംഘത്തിൻ്റെയും മാഫിയ പ്രവർത്തനം കൊണ്ട് സഹികെട്ട് ധാരാളം സ്ത്രീകൾ പരാതി പറയുന്നതോടുകൂടിയാണ് അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, അതുപോലെ തന്നെ ഈ മാഫിയ സംഘം തട്ടിയെടുത്ത സ്വത്തുക്കളുടെ വിവരങ്ങൾ, ഇതെല്ലാം കേന്ദ്ര ഏജൻസിയായ ED അന്വേഷണം തുടർന്നാണ് പുറത്തു വന്നത്. നിരവധി ആളുകൾ സന്ദേശ് ഖലിയിൽ ഈ ഷാജഹാൻ ഷെയ്ഖിൻ എന്ന മാഫിയ തലവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പിന്നീട് പരാതികളുമായി രംഗത്ത് വരികയും ഇയാളുടെ മാഫിയ പ്രവർത്തനങ്ങളുടെ ആഴം പിന്നീട് പുറം ലോകം അറിയുകയും ചെയ്തതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ പോലീസ് നടത്തുന്ന അന്വേഷണം തീർത്തും പക്ഷപാതപരമാണ് എന്ന് കൽക്കത്ത ഹൈക്കോടതി തന്നെ ഈയിടെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് കേസ് കൈമാറിയിരുന്നു. ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലാണ്, ജയിലഴിക്കുള്ളിലാണ്. അയാൾ നിരവധി തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അടക്കമുള്ള നിരവധി കേസുകൾ, ഏതാണ്ട് 1200 കേസുകൾക്ക് ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ചില മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസമാണ് സന്ദേശ് ഖലി വീണ്ടും വാർത്തയായത്. അതായത്, സന്ദേശ് ഖലിയിൽ CBI റെയ്ഡ് നടത്തുന്നു. ഈ റെയ്ഡിൽ വലിയ തോതിലുള്ള ആയുധ ശേഖരം പിടിച്ചെടുക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അസാധാരണവും നാടകീയവുമായ രംഗങ്ങളാണ് ഇന്നലെ റെയ്ഡിനിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. ഈ റെയ്ഡ് നടന്നത് ഷാജഹാൻ ഷെയ്ഖിൻ്റെ പ്രമുഖ കൂട്ടാളിയായ അബു താലേബ് എന്ന ഒരു ഗുണ്ടയുടെ വീട്ടിലാണ്. ഈ വീട് കേന്ദ്രീകരിച്ചാണ് ഇന്നലെ CBIയുടെ റെയ്ഡ് നടന്നത്. വലിയ ആയുധ ശേഖരമാണ് പിടിച്ചെടുത്തത്. 6 മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിലാണ് ഈ ആയുധ ശേഖരം പിടിച്ചെടുത്തിരിക്കുന്നത്. വലിയ ആയുധ ശേഖരം ഒരു വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന രഹസ്യ സന്ദേശത്തെ തുടർന്നാണ് CBI ഈ റെയ്ഡിന് ഒരുങ്ങിയത്. മാരകമായ ആയുധങ്ങൾ, ബോംബും പെട്രോൾ ബോംബും അടക്കമുള്ള ആയുധങ്ങൾ അതിനകത്തുണ്ട് എന്ന സന്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് CBI ഇന്നലെ റെയ്ഡ് നടത്തിയത്. പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ ഒഴിപ്പിച്ചിരുന്നു, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു, 3 ഘട്ടങ്ങളായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിരുന്നു. ഇതിനുശേഷമാണ് റെയ്ഡ് നടത്തിയത്. നിരവധി ആയുധങ്ങൾ, മാരകമായ ആയുധങ്ങൾ ഈ വീട്ടിനുള്ളിൽ നിന്ന് പിടിച്ചെടുത്തു. അതുകൂടാതെ ഇപ്പോഴും ഈ വീടിനെക്കുറിച്ച് ദുരൂഹമായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത്, ഈ വീടിൻ്റെ അടിയിൽ ഒരു ഭൂഗർഭ അറയുണ്ടെന്നും ബങ്കർ ഉണ്ടെന്നും ഇതിൽ ഇനിയും ആയുധങ്ങളുണ്ട് എന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മാത്രമല്ല, കുറേ ആയുധങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടത്തി എന്ന സൂചനയും CBIക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദേശ് ഖലി ഇപ്പോൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു ഭീകരവാദ സംഘമായി വളർന്നിരിക്കുന്നു. ഇതിന് IS ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിലുള്ള പല നിഗമനങ്ങളിലേക്കും ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുകയാണ്. സന്ദേശ് ഖലി എന്നത് കേവലം ഒരു മാഫിയ സംഘം മാത്രമല്ല, അതൊരു ഭീകരവാദ സംഘടനയായി വളരുന്നു. മുംബൈയിലെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാനാണ് അവിടെ ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി ശ്രമിച്ചത് എന്ന നിഗമനങ്ങളിലേക്കും ഇപ്പോൾ എത്തുന്നുണ്ട്. എന്തായാലും ISIS നിരവധി മോഡ്യൂളുകൾ ഇന്ത്യയിലുണ്ട്. ISIS പോലുള്ള ഭീകരവാദ സംഘടനകളും ഇന്ത്യയിലെ ചില ഗുണ്ടാ മാഫിയ സംഘങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും ഈയിടെ പുറത്തു വന്നതാണ്. ഇപ്പോൾ സന്ദേശ് ഖലിയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്ന ആയുധങ്ങൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തീവ്രവാദ ബന്ധവും അതിന് പിന്നിലെ തീവ്രവാദ ബന്ധവും അന്വേഷിക്കുകയാണ്. സന്ദേശ് ഖലി ബംഗാൾ സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും മമതാ ബാനർജിയുടെ ഉറക്കം കെടുത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി വലിയ ആയുധ ശേഖരവും മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനവും പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.